ടെലിവിഷൻ പരമ്പര താരങ്ങൾ തങ്ങളുടെ സിനിമാ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എന്നിഷ്ടത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു നിങ്ങളുടെ ഇഷ്ടതാരം ബീന ആന്റണി. ഹായ്, നമസ്കാരം. ഞാൻ ബീന ആന്റണി. ഇന്നത്തെ ഈ എന്നിഷ്ടം എന്ന പരിപാടിയിൽ ഞാനാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സിനിമാ ഇഷ്ടങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് സമയം കളയണ്ട, തുടങ്ങിയേക്കാം അല്ലേ? ഇഷ്ട സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങൾ ഇഷ്ടമാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പടങ്ങൾ. കാരണം നമുക്ക് എടുത്താൽ തീരില്ല. പക്ഷേ എനിക്ക് ഏറ്റവും എപ്പം ഞാൻ ടി വിയിൽ കണ്ടാലും ഞാൻ ഇരുന്ന് ഫുൾ കാണുന്നൊരു പടമാണ് മണിമത്തൂരിലെ ആയിരം ശിവരാത്രി. മെയിൻ കാരണം ശരിക്കും സുഹാസിനി മമ്മൂട്ടി കോമ്പിനേഷൻ, അതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശരിക്കും ആ കഥ, പിന്നെ എന്താ പറയുക, അതിൻ്റെ സോങ് പിക്ചറൈസേഷൻ, സോങ്സ് മൊത്തത്തിൽ, പിന്നെ ഒരു ഊട്ടി, എന്താ പറയുക, ഊട്ടിയാണല്ലോ അതിൻ്റെ ലൊക്കേഷൻ, മൊത്തത്തിൽ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സുഖമുള്ളൊരു മൂവിയാണ് നമുക്ക് കണ്ടിരുന്നാൽ. പിന്നെ എന്താ പറയുക, ആ സ്റ്റോറിയിൽ തന്നെ ഭയങ്കര എന്താ പറയുക, ആ അവരുടെ എന്താ ലൈഫിന് ശേഷം, മരണത്തിന് ശേഷമാണെങ്കിലും അവർ ആ എന്താ പറയുക, സുഹാസിനിയുടെ ഓർമ്മയിൽ ആ മണിപത്തൂർ ആ അവിടെ പോയിട്ട് കുറേ ഇത് കാണണം എന്നൊക്കെ പറഞ്ഞ് എന്താണ് പറഞ്ഞേൽപ്പിക്കുന്നതും നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഫീ, എവിടേക്കോ ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. അപ്പോൾ അതുകൊണ്ട് എന്നിഷ്ടം എന്ന ഈ പരിപാടിയിലൂടെ എനിക്കിഷ്ടപ്പെട്ട പടം എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും മണിപത്തൂരിലെ ആയിരം ശിവരാത്രികൾ. ഇഷ്ട കഥാപാത്രം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വന്തം ലാലേട്ടൻ്റെ ചിത്രം എന്ന മൂവിയിലെ വിഷ്ണു എന്ന് പറഞ്ഞ കഥാപാത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും അനായാസമായിട്ട്, ഇത്രയും അപ്പം ഏറ്റവും ഈസി ആയിട്ട്, കാരണം അത്രയും നല്ലൊരു കഥാപാത്രം വിഷ്ണു. ഭയങ്കര കോമഡിയും എന്താ പറയുക, ഭയങ്കര രസമുള്ള ആദ്യത്തെയൊക്കെ സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ ചിരിച്ച് മരിക്കുന്ന ടൈപ്പ് സീൻസ് ആയിരുന്നു ആദ്യം. അതിനുശേഷം ഭയങ്കര സീരിയസിലേക്ക് പോവുകയും പിന്നെ അവരുടെ റൊമാൻസും, പക്ഷെ അവർ അവസാനം പുള്ളി ഇതിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് വിഷ്ണു എന്ന കഥാപാത്രം തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ കഥാപാത്രം, വിഷ്ണു എന്ന കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇഷ്ട നടൻ മമ്മൂക്ക. അതിനകത്ത് എന്താ പറയുക, മമ്മൂക്ക അതെന്തോ കുഞ്ഞിൽ ചെറുപ്പം മുതലേ മനസ്സിൽ അങ്ങനെ ഒരു മമ്മൂക്കയോട് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ്. ലാലേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, മാമു ലാലിന് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ഒരു പട്ടി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ മമ്മൂക്കയുടെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അത് എന്താണ് എന്താ പറയുക, പേഴ്സണലി ഉണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് മമ്മൂക്കയിൽ. അപ്പോൾ അതുകൊണ്ട് നടൻ ശരിക്കും മമ്മൂക്ക തന്നെ. അതിപ്പോൾ എൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലി മൊത്തം, ഞാൻ എൻ്റെ ഹസ്ബൻഡും മനു എൻ്റെ മോൻ ആരെടുത്ത് ചോദിച്ചാലും സ്പെഷ്യൽ അവരെല്ലാം ഒറ്റ പേരേ പറയുള്ളൂ മമ്മൂക്ക. അപ്പോൾ അതുകൊണ്ട് എന്നിഷ്ടം എന്ന ഈ പരിപാടിയിൽ എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക. ഇഷ്ടം നടി ചോദിച്ചാൽ ശരിക്കൊരു ഒരു ഇതുണ്ട്, കാരണം നടിമാർ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ട്. എങ്കിലും ഒരു ആക്ട്രസിനോട് എനിക്ക് കുറച്ച് ചായ്വ് കൂടുതലുണ്ട്, സ്മിത പാട്ടിൽ. അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, കാരണം ഞാൻ ആക്ടർ ഒരു ആക്ട്രസ്സായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നു, കാരണം നമുക്ക് അഭിനയം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. അതൊക്കെ വന്ന കാലഘട്ടത്തിൽ വളയം എന്ന ഫിലിം ഞാൻ അഭിനയിക്കുമ്പോൾ മുരളിച്ചേട്ടൻ, നടൻ മുരളിച്ചേട്ടൻ അറിയാലോ, വലിയൊരു ആക്ടറാണ്. മുരളിച്ചേട്ടൻ്റെ കൂടെയാണ് ആ കോമ്പിനേഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുരളിച്ചേട്ടൻ എന്നെ കണ്ട്, ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നിൽ ഞാനൊരു സ്മിത പാട്ടീലിനെ കാണുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സ്മിത പാട്ടീലിനെ ഒരു അറിവും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ അവർക്ക് സ്മിത പാട്ടീൽ, ആ നീ ശരിക്കും പറഞ്ഞ ഒരുപാട് കഴിവുള്ളൊരു നടിയാണ്, നീ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല ഇതിലേക്ക് വരും. അന്ന് ഞാൻ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ശരിക്കും, നിനക്കൊരു നല്ല എന്താ, നീ നിനക്ക് അവരുമായിട്ട് കുറച്ച് റിസംബ്ലൻസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോയി കുത്തിയിരുന്ന് സ്മിത പാട്ടീലിൻ്റെ കുറേ പടങ്ങൾ എടുത്ത് കണ്ടു. കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഭയങ്കര ഒരു നടി, പറഞ്ഞാൽ ഈസി ആയിട്ട് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട്രസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ, അവരുടെ കഥാപാത്രങ്ങൾ, അങ്കാരെ എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ, കുറേ പടങ്ങൾ അവർ ഭയങ്കര കുറേ നല്ല നല്ല പടങ്ങൾ കഥാപാത്രങ്ങൾ ചെയ്ത ആക്ട്രസ്സാണ്. അപ്പോൾ അവരോട് എനിക്ക് അന്ന് തുടങ്ങി, അവർ മരിച്ചുപോയി എങ്കിലും അവരാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു ആക്ട്രസ് എന്നും കൂടെ പറയാം ശരിക്കും. ഇഷ്ട സീൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാം, കാരണം ഇഷ്ട സീൻ എപ്പോഴും മനസ്സിൽ എന്താ പറയുക, ആർദ്രമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും മനസ്സിലൊരു ഇത് ചെയ്യുന്നൊരു ഒരു സീനാണ് നമ്മുടെ എന്താണ് കിരീടം സിനിമയിലെ ലാലേട്ടനും തിലകൻ സാറും തമ്മിലുള്ള എന്താ ജയിലിലുള്ളൊരു സീന്.
അത് ആ ആ ഫിലിമിൻ്റെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സീനാണ്. കാരണം മകനെ ഇങ്ങനെ ഒരു ആ ഒരു കുത്തി കൊന്നതിന് ശേഷം, അയാളെ കൊന്നതിന് ശേഷം ജയിലിൽ ഈ പോലീസ് ഇയാൾ തന്നെ മകനെ ഇടിക്കുകയാണ്, ഭയങ്കരമായിട്ട് തല്ലാൻ പറഞ്ഞ് ആ കഴിച്ച ശേഷം ഭക്ഷണം കൊണ്ടുവന്നിട്ട് ലാലേട്ടനെ കൊടുത്ത് കഴിപ്പിക്കുന്ന സീൻ ഭയങ്കര ആർദ്രതയുള്ള സീനാണ്. അതിൻ്റെ അകത്തെ ഡയലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചങ്ക് ഇങ്ങനെ പെടഞ്ഞു പോകും. അപ്പോൾ അതുപോലൊരു സീനാണ്. അപ്പോൾ തന്നെ അതിപ്പോൾ ഈ എന്നിഷ്ടം എന്നുള്ള ഈ പ്രോഗ്രാമിൽ എൻ്റെ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇഷ്ട ഡയലോഗ് പറയുമ്പോൾ നമുക്കറിയാം കഥാപാത്രങ്ങളും ഡയലോഗ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. എങ്കിലും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട പടമാണ് സുഡാനി ഫ്രം നൈജീരിയ. ഉഫ് എൻ്റെ അമ്മേ, അതിൽ പറയാനില്ല, വാക്കുകളില്ല എനിക്ക് പറയാൻ. കാരണം ഇത്രയും സുഖിച്ചൊരു പടം എനിക്ക്, ഭയങ്കര മൂവിയാണ്. അതിൽ പറയുന്ന ഓരോരുത്തരുടെയും ഡയലോഗ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ നമ്മുടെ സൗബീൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ ആക്ട്രസ് ഉണ്ടല്ലോ, ആ ഉമ്മ, അയ്യോ എൻ്റെ അമ്മേ, ആ ഉമ്മയുടെ ഓരോ ഡയലോഗ്സും ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ മനുഷ്യന് പറയാം ഇത്രയും നാച്ചുറൽ ആവാൻ പറ്റുമോ എന്ന് നമുക്ക് അതിശയിച്ചു. അതുപോലെ ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്പെഷ്യലായിട്ട് പറയുന്നത് നമ്മുടെ സുഡാനി, അയാൾക്ക് ലാംഗ്വേജ് അറിയില്ല അമ്മയ്ക്കൊന്നും, അത്ര പഠിപ്പൊന്നുമില്ലല്ലോ. അപ്പം ഈ സുഡാനി വീട്ടിൽ മറ്റേ ഭക്ഷണം വേണമെന്ന് ചോദിക്കുന്ന അമ്മ ചോദിക്കുന്നുണ്ട്, ഫുഡ് എടുക്കട്ടെ, ഫുഡ് മോന് ഫുഡ് കഴിക്കാൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നൊരു സീനുണ്ട്. ആ അമ്മ പറഞ്ഞ ഡയലോഗ്സാണ് എനിക്കിഷ്ടം. ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ, ഗാനം ഒരുപാട്, ഈ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഞാൻ എന്നല്ല, ഞങ്ങളുടെ ഫാമിലി, ഞാനും മനുവും. കാരണം പാട്ടിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ മനുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പോൾ ഞാൻ അത്രയും മാത്രം ഞങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് പാട്ടിന്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് പാട്ട്. മനു അത്യാവശ്യമൊക്കെ പാടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഇത് ശേഷം കാഴ്ചയിൽ എന്നുള്ള സിനിമയിലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനത് ഒരുപാട് ഇപ്പോൾ സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വരുമ്പോൾ പാടുന്നതാണ്. അത് എപ്പോൾ കേൾക്കാനും ഒരു ഭയങ്കര മൂഡാണ് ആ പാട്ട്. ACV-യിലെ എന്നിഷ്ടം എന്ന ഈ പരിപാടിയിൽ എൻ്റെ കുറച്ച് സിനിമ ഇഷ്ടങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് കാണും അല്ലേ. എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഞാൻ പറഞ്ഞ സീൻസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങനെ കുറേയൊക്കെ നമുക്ക് കുറേ എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. എങ്കിലും നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിന്. എൻ്റെ എല്ലാ ACV പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഈ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവണം. എന്തായാലും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇനിയൊരു അവസരത്തിൽ വീണ്ടും കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ.